കേട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു സെക്കൻഡ് ഹാൻഡ് മരം മുറിക്കുന്ന ഒരു മെഷീനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വിറകൊക്കെ നമ്മുടെ തോട്ടത്തിൽ മരം കൊടിഞ്ഞു വീഴുന്നത് ചെറിയ പീസാക്കി മുറിച്ചിട്ടൊക്കെ അതും കൊണ്ടാണ് ഞങ്ങൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് മെഷീൻ. അപ്പോൾ നമുക്ക് തോട്ടത്തിലോട്ട് പോകണം. കുറച്ച് മരങ്ങൾ ഒടിഞ്ഞു വീണ് നടക്കുന്നു. കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, പകുതി ഉണങ്ങി കിടക്കുന്നു. വലിയ തടിക്കഷ്ണാണ്. അപ്പൊ അത് മുറിക്കണമെങ്കിൽ അടിയിൽ വേറെ എന്തെങ്കിലും തടിക്കഷ്ണം എടുത്ത് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ടൈറ്റായി പോവും. മുറിച്ച് മുറിച്ച് വരുമ്പോ ജാമാവും, വാള് ജാമായി പോവും. അതിനാണ് അങ്ങനെ അടിയിൽ വേറെ പീസ് എടുത്ത് വെച്ചിട്ട് മുറിക്കുന്നത്. ഇത് പഴയ മെഷീൻ ആയതുകൊണ്ടേ കുറേ താമസം എടുക്കുന്നുണ്ട് മുറിക്കാൻ. ഇതിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറവാണ്. താഴോട്ട് കൊണ്ടുപോട്ടെ, വീടിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോട്ടെ, അവിടെ നിന്നാണ് പൊളിച്ചൊക്കെ എടുക്കുന്നത്. അതല്ല, അത് എനിക്ക് പൊന്തോ, ആ ചെറുതെടുക്ക്. അതോ അതൊക്കെ നിനക്ക് പൊന്തോ, ഇതെടുക്ക്, ഇത് ഇത് ഇതെടുക്ക്. അതല്ല, അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് അത് പൊന്തൂര. ആ അതെടുത്തു. ഉറുമ്പൊന്നുമില്ല. അയ്യോ അത്ര വലുതൊക്കെ പൊന്തുവോ, തോള് എനിക്ക് എന്തെങ്കിലും തുണി എന്തെങ്കിലും വെക്കാറുണ്ട്. അപ്പൊ ഇത്രയും കമ്പുകൾ ഞങ്ങൾ കൊണ്ടിട്ടു കേട്ടോ, താഴോട്ട് കൊണ്ടിട്ട് വീടിന്റെ മുറ്റത്തോട്ട് കൊണ്ടിട്ടു. ഇനി ഇത് ഒന്നുകൂടെ ചെറിയ പീസാക്കി നമ്മൾ വിറക് പൊളിക്കാൻ എടുക്കുന്ന ആയുധങ്ങൾ. കൊടാലി വെച്ചിട്ടല്ല കേട്ടോ പൊളിക്കുന്നത്, ഈ സാധനം വെച്ചിട്ട്, ഉള്ളി വെച്ചിട്ടാണ് പൊളിക്കുന്നത്. ഉള്ളിയും ചിക്കി പിന്നെ ഞാനിത് മുഴുവൻ പൊളിക്കത്തില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ പൊളിക്കുള്ളൂ. ഇത് കുറച്ച് പൊളിച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകടുപ്പിൻ്റെ താഴെ പാകത്തിനടിയിൽ കൊണ്ടുപോയി അടുക്കി വെക്കും. പിന്നെ ബാക്കി വിറക് വരയിലായിട്ട് അടുക്കി വെക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം കുറച്ച് കുറച്ചായിട്ട് പൊളിച്ചെടുക്കും.
അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി പൊളിക്കാൻ കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യാറ്. രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കുള്ളതൊക്കെ പൊളിച്ചിങ്ങനെ വയ്ക്കും. അപ്പം ഞാൻ വിറകൊക്കെ കീറിയിട്ടോ, കീറി ഇനി ഇത് അടുക്കി വെക്കാൻ പോവാണ്. നമ്മൾ വിറകടുപ്പിൻ്റെ ഭാഗത്തിന് അടുക്കി തന്നെയാണ് അടുക്കി വെക്കുന്നത്. ഇനി ഇത് അടുക്കി വെക്കട്ടെ. ബാക്കി വിറകൊക്കെ ഞാൻ ഇവിടെ ഇതാ അടുക്കി വെച്ചിട്ടോ. ഇത് ഫുള്ളും ഒരുമിച്ച് കീറണമൊന്നുമില്ല. ഇത്രയും ഞാൻ കീറി ഉളി നമ്മുടെ ഉളിയും കൊണ്ട് ഞാൻ പൊളിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് മതി. ബാക്കി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് തീരുമ്പോഴേ ഇനിയും പൊളിക്കൂല, എല്ലാം കൂടി ഒരുമിച്ച് പൊളിക്കൂല. അപ്പം ഞാനിത് വിറക് അതിലോട്ട് അടുക്കാൻ പോവാണ്. ഇതിനെ അടിയിലോട്ട് തുടക്കി വെക്കുക. അങ്ങനെ രണ്ടായിട്ട് കോഴി ഇരിക്കണേ ഓടിച്ചിട്ടെ. കോഴി മുട്ടയിടുന്ന സ്ഥലമാണ്. ഇതിനടിയിലേക്ക് വന്നിട്ടാ കോഴി മുട്ടയിടുന്നത്. ഓടിച്ചിട്ടെ പെരുന്ന കോഴിയാ കോഴി. അടിക്കിട്ട് കൊത്ത് അതിനെ തട്ടി മരുന്ന് കൂട്ടി പോയിക്കറ് കൂട്ടി പോയിക്കറ് കൂട്ടി പോയി. ഞാൻ വിറകെടുക്കട്ടെ. അപ്പൊ ഞാന് വിറകൊക്കെ അടുക്കി കഴിഞ്ഞു കേട്ടോ. ഇതെനിക്ക് ഒരാഴ്ചത്തേക്കുള്ള വിറകുണ്ട്. ഇനി ഇത് തീർന്നിട്ടേ ബാക്കി പൊളിക്കൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. നമ്മള് വിറക് കീറലും വിറകെടുക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. കാണാം, ബൈ ബൈ. പിന്നെ ഞാൻ ഓടിച്ച് വിട്ടതല്ലേ. ഏഹ്, പിന്നെ ഇതിനിടയിൽ കയറിയിരിക്കുന്നത് കുട്ടികളൊന്നും കാര്യമില്ല. ഞാൻ ഓടിച്ചു വിടും. പിന്നെ ഇവിടെ ഇരുന്നാലേ വല്ല കുറുക്കനും വന്ന് പിടിക്കും രാത്രി. അപ്പൊ 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 എനിക്ക് ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയി കൂട്ടിക്കറി.